ചുവന്ന ചെകുത്താന്മാരുടെ തിരിച്ചുവരവ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് ബാക്ക്. രണ്ട് വലിയ പരാജയങ്ങളുടെ ക്ഷീണത്തിലായിരുന്ന യുണൈറ്റഡ് ഇന്ന് അവരുടെ ഏറ്റവും വലിയ വൈരികളായ ലിവർപൂളിനെ തോൽപ്പിച്ചുകൊണ്ട് സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കി. ഓൾഡ് ട്രഫോർഡിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകളുടെ വിജയമാണ് യുണൈറ്റഡ് സ്വന്തമാക്കിയത്. ആദ്യ രണ്ട് മത്സരങ്ങളിലേറ്റ പരാജയത്തിന്റെ ക്ഷീണം തീർക്കണമെന്ന് ഉറച്ചായിരുന്നു യുണൈറ്റഡ് ഇന്ന് കളത്തിലിറങ്ങിയത്. റൊണാൾഡോയെയും മഗ്വയറിനെയും ബെഞ്ചിലിരുത്താനുള്ള വലിയ തീരുമാനം ഫലം കാണുന്നത് തുടക്കത്തിൽ തന്നെ കാണാൻ സാധിച്ചിരുന്നു. അവസാന കുറച്ചു കാലമായുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് മാറി ആത്മാർത്ഥമായി കളിക്കുന്ന യുണൈറ്റഡിനെയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. തുടക്കത്തിൽ തന്നെ അഗ്രസീവായി പ്രസ് ചെയ്ത് കളിച്ച യുണൈറ്റഡിന് ഓൾഡ് ട്രഫോർഡിന്റെ വലിയ പിന്തുണ ലഭിച്ചു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബ്രൂണോയുടെ പാസിൽ നിന്ന് എലാംഗ ഗോളിന് തൊട്ടടുത്തെത്തി. എലാംഗയുടെ ഷോട്ട് പോസ്റ്റിൽ തട്ടിയാണ് മടങ്ങിയത്. ഇത് കഴിഞ്ഞ് 16 മിനിറ്റിൽ സാഞ്ചോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലീഡ് നൽകി. എലാംഗയുടെ പാസ് സ്വീകരിച്ച സാഞ്ചോ പെനാൾട്ടി ബോക്സിൽ തന്റെ ചടുല നീക്കങ്ങൾ കൊണ്ട് ലിവർപൂൾ ഡിഫൻസിനെ കീഴ്പ്പെടുത്തി. അനായാസം പന്ത് വലയിലേക്ക് സാഞ്ചോ എത്തിക്കുമ്പോൾ മിൽനർ നിരത്ത് വീണു കിടക്കുന്ന കാഴ്ചയും ലോകോത്തര ഡിഫൻഡർ എന്നറിയപ്പെടുന്ന VVD കൈകെട്ടി ബോളടിച്ചകറ്റം കാത്തു നിൽക്കുന്ന കാഴ്ചയും ഫുട്ബോൾ ലോകം അടുത്തൊന്നും മറന്നേക്കാവുന്ന കാഴ്ചയല്ല. സ്കോർ 1-0. ഇതിനുശേഷം യുണൈറ്റഡിന്റെ അറ്റാക്കിംഗ് തുടർന്നു. 25 മിനിറ്റിലെ എറിക്സന്റെ ഒരു ഫ്രീ കിക്ക് പ്രയാസപ്പെട്ടാണ് ആലിസൺ തടഞ്ഞത്. ആദ്യ പകുതിയുടെ അവസാനത്തോടെ ലിവർപൂൾ കളിയിലേക്ക് തിരികെ വന്നു. 40 മിനിറ്റിൽ ലിസാൻഡ്രോയുടെ ഒരു ഗോൾ ലൈൻ സേവ് വേണ്ടി വന്നു കളിയിൽ ലീഡ് തുടരാൻ യുണൈറ്റഡിന്. രണ്ടാം പകുതിയിൽ യുണൈറ്റഡ് ആന്റണി മാർഷലിനെ കളത്തിലിറക്കി. രണ്ടാം ഗോൾ മാർഷലിന്റെ അസിസ്റ്റിൽ നിന്ന് തന്നെ വന്നു. 53 മിനിറ്റിൽ മാർഷലിന്റെ പാസിൽ നിന്ന് പന്ത് സ്വീകരിച്ച് കുതിച്ച റാഷ്ഫോർഡ് ആലിസണിനെ കീഴ്പ്പെടുത്തി രണ്ടാം ഗോൾ നേടി. സ്കോർ 2-0. 56 മിനിറ്റിൽ വീണ്ടും റാഷ്ഫോർഡിന്റെ ഒരു ഷോട്ട്. ഇത്തവണ ആലിസൺ സേവ് ചെയ്ത് മൂന്നാം ഗോളിൽ നിന്ന് രക്ഷിച്ചു. മത്സരത്തിൽ 81 മിനിറ്റ് വരെ ഈ ലീഡ് തുടർന്നു. അവസാനം മോസറ ലിവർപൂളിന് പ്രതീക്ഷ നൽകിയ ആദ്യ ഗോൾ നേടി. ഒരു ഹെഡറിൽ നിന്നായിരുന്നു സലയുടെ ഗോൾ. പിന്നീട് അങ്ങോട്ട് ലിവർപൂളിന്റെ തുടർ ആക്രമണങ്ങളാണ് കാണാൻ സാധിച്ചത്. യുണൈറ്റഡ് റൊണാൾഡോയെ അവസാന മിനിറ്റുകളിൽ കളത്തിലിറക്കി. ലിവർപൂൾ സമനിലയ്ക്കായി ശ്രമിച്ചുവെങ്കിലും അവസാനം വരെ പൊരുതി യുണൈറ്റഡ് വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഈ വിജയത്തോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഗിൽ അവസാന സ്ഥാനത്ത് നിന്ന് കയറി 14th സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ 2 points മാത്രമുള്ള ലിവർപൂൾ 16th സ്ഥാനത്ത് നിൽക്കുകയാണിപ്പോൾ. ഇതിനു പിന്നാലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂളിനെ പരാജയപ്പെടുത്തിയപ്പോൾ കാണിച്ച ഊർജ്ജം എന്നും കാണണമെന്ന് പരിശീലകൻ എറിക് ടെൻഹാഗ് പറഞ്ഞു. ഈ വിജയത്തിൽ താൻ സന്തോഷവാനാണ്. ലിവർപൂളിനെതിരായ യുണൈറ്റഡിന്റെ റൈവൽറി എനിക്കറിയാം. എന്നാൽ ലിവർപൂളിനെതിരെ മാത്രം പോരാ ഈ ഊർജ്ജം. എല്ലാ ടീമിനെതിരെയും ഈ ഒത്തൊരുമയും ആവേശവും ടീം കൊണ്ടുവരേണ്ടതുണ്ടെന്ന് ടെൻഹാഗ് പറഞ്ഞു. ഈ ടീമിന് മനോഹരമായ ഫുട്ബോൾ കളിക്കാനാകുമെന്നാണ് ടീം കാണിച്ചു തന്നത്. ബ്രൂണോയും വരാനെയും ഇന്നലെ ലീഡേഴ്സിനെ പോലെയാണ് കളത്തിൽ നിന്നത്. രണ്ട് ലീഡേഴ്സ് പോരാ ടീമിന്, ഇനിയും ലീഡേഴ്സ് വേണമെന്നും ടെൻഹാഗ് പറയുകയുണ്ടായി. ക്ലബ് ഉടമകളായ ഗ്ലേസേഴ്സിനെതിരെ ആരാധകരുടെ പ്രതിഷേധം ആളിക്കത്തിയ ദിവസം കൂടിയായിരുന്നു ഇന്നത്തെ മത്സരം. മത്സരത്തിന് മുന്നേ നിരവധി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് സ്റ്റേഡിയത്തിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. മത്സരം ബഹിഷ്കരിക്കുമെന്നുവരെ ആഹ്വാനം ചെയ്തിരുന്നു ആരാധകർ. ഇതിനിടയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയ സൈനിങ് ആയ റിയൽ മാഡ്രിഡ് താരം ഓൾഡ് ട്രഫോർഡിലേക്ക് എത്തുന്നത്. ആരാധകരുടെ പ്രതിഷേധം ഒരുവിധം തണുപ്പിക്കാൻ കസിമീരോയുടെ വരവിന് സാധിച്ചിട്ടുണ്ട്. കസിമീരോ ഇന്നലെ ഓൾഡ് ട്രഫോർഡിലെ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ ആരാധകരുടെ മുന്നിൽ യുണൈറ്റഡ് താരമായി അവതരിപ്പിച്ചു. നിറഞ്ഞ കയ്യടികളോടെ യുണൈറ്റഡ് ഫാൻസ് പൂർണ്ണ പിന്തുണയാണ് കസിമീരോയ്ക്ക് നൽകിയത്. എന്തായാലും കസിമീരോയുടെ ടീമിലേക്കുള്ള വരവിൽ ലിവർപൂളിനെതിരെ അവരെ നിഷ്പ്രഭമാക്കിയ മികച്ച ഒരു വിജയം നേടാൻ സാധിച്ചു എന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അഭിമാനിക്കാം.